ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുമെന്ന് കൊട്ടാരക്കര ഡെപ്യൂട്ടി തഹസീൽദാർ പ്രദീപ് താമരക്കുടി പറഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. പി എസ് സിയിലേക്ക് ടെസ്റ്റിന് പോകുന്ന ആളുകളുടെ ജാതി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പട്ടാളത്തിലേക്ക് പോകുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒട്ടനവധി സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന റവന്യൂ ഓഫീസുകളും പഞ്ചായത്ത് ഓഫീസുകളും ഒക്കെ ജീവനക്കാർ കുറവുള്ളത് തീർച്ചയായിട്ടും അത് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. അപ്പം പണിമുടക്ക് പൂർണ്ണമല്ലെങ്കിൽ പോലും ഈ ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇന്ത്യയിലെ രണ്ട് 25 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും കേന്ദ്ര സർക്കാരിലും ഈ പങ്കാളിത്ത പെൻഷൻ നിലനിൽക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗം എന്ന നിലയിൽ കേരളത്തിലും ഇത് അനിവാര്യമായ ഒരു ഘടകമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് ചെയ്തേ പറ്റത്തും. പക്ഷേ ഈ പണിമുടക്കുന്ന ആളുകൾ പങ്കാളിത്ത പെൻഷനെ എതിർക്കുന്നില്ല, മറിച്ച് ഇത് മാറ്റിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലവിലുള്ളതാണെന്നും കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് മൂലം സർക്കാർ ജീവനക്കാർക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പണിമുടക്കിനോട് താൻ യോജിക്കുന്നില്ലെന്നും സർക്കാർ ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങളെ സമരത്തിന്റെ പേരിൽ വലക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.